നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വീടിനെ കുറിച്ചാണ്. ഇവിടെ അമേരിക്കയിൽ പല ടൈപ്പ് വീടുകളുണ്ട്. സിംഗിൾ ഫാമിലി ഹൗസ് ഉണ്ട്, കോണ്ടോമിനിയംസ് ഉണ്ട്, ടൗൺ ഹോംസ് ഉണ്ട്, പിന്നെ നമുക്ക് അപ്പാർട്ട്മെൻറ്റ്സ് കാണാൻ പറ്റും, പിന്നെ മാൻഷൻസ് കാണാൻ പറ്റും. അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വീടുകളുണ്ട്. അതിൽ കോണ്ടോമിനിയം എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഒരു വീടാണെന്ന് കാണുന്നത്. വീട് ഒഴിഞ്ഞു കിടക്കുവാണ്. ഇവിടെ സാധനങ്ങളൊന്നുമില്ല. ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വീടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ടെനൻസ് മൂവ് ഔട്ട് ചെയ്തു. അപ്പോൾ അടുത്ത ആൾക്കാർക്ക് റെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പണിയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി നമർത്തിയേക്കാം. അപ്പോൾ നമുക്ക് പോയിട്ട് കോണ്ടോവിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഈ കോണ്ടോവിൻ്റെ ഒരു ഗരാജ് ഉണ്ട്. സിംഗിൾ ഗരാജാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ സൈഡിൽ കൂടെയാണ് കയറി വരുന്നത്. ഇവിടെയാണ് ഗരാജിലോട്ടുള്ള എൻട്രൻസ്. അപ്പോൾ വീട് ഇത് ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ അകത്ത് നിന്ന് ഗരാജിലോട്ട് എൻട്രൻസ് ഇല്ല. നമ്മൾ പുറത്ത് കൂടെ തന്നെ വരണം. അപ്പോൾ ഈ കോണ്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ 2 bedroom 2 bath കോണ്ടോ ആണ്. ഒരെണ്ണം ഒരു ബെഡ്റൂം താഴെയാണ്, ബെഡ്റൂമും ബാത്റൂമും താഴെയാണ്. മുകളിലുള്ളത് ലോഫ്റ്റാണ്. അപ്പോൾ പിന്നെ ഒരു ബാത്റൂമും മുകളിലാണുള്ളത്. ലോഫ്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടി കോണ്ടോക്കൊന്ന് ചുറ്റി കാണാം. അപ്പോൾ കയറി വന്ന് ഇവിടെ മുകളിലോട്ടുള്ള സ്റ്റെയേഴ്സ് ഉണ്ട്. ഈ സൈഡിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. ഇത് അത്യാവശ്യം ഒരു ഡീസൻറ്റ് സൈസ് ബെഡ്റൂമാണ്. ഇവിടെ ഇങ്ങനെ നമുക്ക് ക്ലോസറ്റ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഇങ്ങനെ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ഷെൽഫ്സൊക്കെ ഉണ്ട്. നമ്മൾ ഇതാണ് നമ്മൾ കയറി വന്ന വഴി. ഇവിടുന്ന് തന്നെ ഇവിടുത്തെ ഈ ബാത്റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാത്റൂമിൽ നമുക്ക് ഇവിടുന്നും എൻ്റർ ചെയ്യാം. ഇവിടുന്നും ബാത്റൂം എൻ്റർ ചെയ്യാം. ഇതാണ് ബാത്റൂം പറഞ്ഞത്. നോർമൽ ബാത്ടബ് ഉണ്ട്, നമ്മുടെ ടോയ്ലറ്റ് ബോൾ ഉണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഇത് റൂമിൽ നിന്നുള്ള എൻട്രൻസ്. സെയിം ടൈം നമുക്ക് ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മെയിൻ വഴി ഈ ദീപോടെ നമുക്ക് കയറാൻ പറ്റും. ദീപോടെ പുറത്താണ്. അതിൻ്റെ ഈ സൈഡിലായിട്ടാണ് ലോണ്ട്രി റൂം. ഈ ലോണ്ട്രി റൂം നമ്മുടെ വാഷറും ഡ്രയറും ഉണ്ട്. പിന്നെ നമ്മുടെ ബാക്കി ഇത് വാട്ടർ ഹീറ്റർ, പിന്നെ എ സി ഹീറ്റ് അതിൻ്റെയൊക്കെ. ഇവിടെ ഒരു വാട്ടർ സോഫ്റ്റ്നറും ഉണ്ട്. അതൊക്കെ ഈ വഴിയിൽ തന്നെയാണ്. പിന്നെ ഉള്ളത് തോന്നാം ഇവിടെ ഒരു നമ്മുടെ ജാക്കറ്റും ഇതൊക്കെ വയ്ക്കാനുള്ളൊരു റൂമുണ്ട്. പിന്നെ നമ്മൾ ഈ വഴി പോവുകയാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ മെയിൻ ഹാള്. അപ്പോൾ ഈ ഹാളിൽ നമുക്കിവിടെ സോഫയൊക്കെ ഇടാനുള്ള ഒരു സ്ഥലമാണ് ഈ സൈഡ്. സെയിം ഇവിടേക്കാണ് നമ്മൾ ടി വി ഒക്കെ വയ്ക്കാനുള്ള ഒരു സംഭവം. പിന്നെ ഇതാണ് ഡൈനിങ് ഏരിയ. അത് കഴിഞ്ഞ് ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഇവിടെയാണ് കിച്ചൺ. അപ്പോൾ കിച്ചൺ നിങ്ങൾ നോക്കുവാണെങ്കിൽ എല്ലാ അപ്ലയൻസസും എല്ലാം ഓൾറെഡി പ്രൊവൈഡഡ് ആണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഇവിടെ ഒരു പ്രത്യേകത ഒരു ഗ്യാസാണ്, ഗ്യാസ് ബേർണറാണ്. അത് അധികം അങ്ങനെ ഈ ഏരിയയിലൊക്കെ കാണാൻ കുറച്ച് പാടാണ്, ഗ്യാസ് കണക്ഷൻ ഉള്ളത്. എല്ലാം ഇലക്ട്രിക്കും അല്ലെങ്കിൽ കോയിൽ സംഭവമൊക്കെ ആയിരിക്കും. നമുക്ക് അത്യാവശ്യം സ്റ്റോറേജും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെയും താഴെയൊക്കെ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പുറത്തോട്ടുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ഈ കോൺക്രീറ്റ് ചെയ്യുന്ന അവിടെയും വരെ നമ്മുടെ ഏരിയ ആണ്. അത് അതിൻ്റെ അപ്പുറത്തുള്ളത് കോമൺ ഷെയർഡാണ് എല്ലാ ആൾക്കാരുമായിട്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് ആ അപ്പുറത്തെ സെറ്റ് ഓഫ് കോണ്ടോൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ കാണുന്നത്. പക്ഷേ കൊള്ളാം, ഓടിക്കളിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ തിരിച്ച് നമ്മൾ പോകുമ്പോഴാണ് മുകളിലോട്ട് പോകുന്നു. ഇതാണ് ലോഫ്റ്റ്. ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഇത് ഓപ്പൺ ആണ്. എനിക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് എല്ലാം സംഭവം കാണാൻ പറ്റും. പക്ഷേ ഇത് വലിയ സംഭവമാണ്.
ഇത് വൺ ടൈം റൂമാണ്. നോർമലി നമ്മൾ ആൾക്കാർ കണ്ടെത്തുന്ന ഇവിടെ ബെഡും സംഭവമൊക്കെ ഇടും. എന്നിട്ട് ചിലവരാണെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഒരു ടെമ്പററി ഈ ഭാഗത്തായിട്ട് ടെമ്പററി പാർട്ടിഷൻ വെച്ച് ഇതൊരു സെപ്പറേറ്റ് സംഭവമാക്കും. പക്ഷേ വേറെ ഇതേപോലെ തന്നെ കോണ്ടോസ് കണ്ടെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഈ നടുവിൽ ഇതായിട്ട് ഒരു വാള് വെച്ചിട്ട് സൈഡിൽ കോടെ ഇവിടെ ഒരു ഇതായിട്ട് ഇതൊരു ഇത് ഈ സെക്ഷൻ മാത്രം ലോഫ്റ്റ് ആക്കിയിട്ട് ഇത് ക്ലോസ്ഡ് ബെഡ്റൂം ആക്കും. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം പോലെ ആക്കും. പിന്നെയുള്ളത് ഇവിടെ ഇതേപോലെ ഒരു ക്ലോസറ്റ് ഉണ്ട്. ക്ലോസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാക്കിംഗ് ക്ലോസറ്റ് ആണ്. വാക്കിംഗ് ക്ലോസറ്റ് നമുക്ക് ഇതിനകത്തോട്ട് നടക്കാം. അതാണ് വാക്കിംഗ് ക്ലോസറ്റ്. ഇത് അത്യാവശ്യം വലിയൊരു ക്ലോസറ്റ് ആണ്. പിന്നെ അതേപോലെ ഒരു സംഭവം ഇവിടെ ഒരു ബാത്റൂം. ഇതൊക്കെ ബേസിക് സൗകര്യങ്ങളുള്ള ഒരു ഇത്. ഇത് ഇത് ഈ ഇത് ഈ സെറ്റപ്പ് എല്ലായിടത്തും ഇവിടുത്തെ നോർമൽ സെറ്റപ്പാണ്. ഒരു ബാത്ടബ് ഉണ്ടാവും, നമ്മുടെ ടോയ്ലറ്റിൻ്റെ ബോൾ ഉണ്ടാവും, ഒരു വാഷ് ചെയ്യുന്ന ഉണ്ടാവും. അത്ര തന്നെ, ഇതിലൊന്നും പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ല. എന്താ വെച്ചാൽ ഇവിടുന്ന് ഈ ഉണ്ട, ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട് താഴോട്ട്. കണ്ടാ എല്ലാം ഇത് കാണാൻ പറ്റും. ഇതിന് മുമ്പ് താമസിച്ചിരുന്ന ആൾക്കാർ എങ്ങനെയാണ് വീട് സെറ്റ് ചെയ്തിരുന്നുള്ള കുറച്ച് ഫോട്ടോസാണിത്. അപ്പൊ ഈ ലോഫ്റ്റ് സംഭവത്തിന്റെ ഒരു പ്രത്യേകത, ഇപ്പൊ ചിലവർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടം, ആ ഒരു വലിപ്പവും അത് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതാവുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ നന്നായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അറ്റ് ദ സെയിം ടൈം ആ പ്രൈവസി കുറച്ച് കുറവായ കാരണം ചിലവർക്ക് അത് അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ താഴെയുള്ള ബഹളവും ടി വി വയ്ക്കുന്ന ബഹളമൊക്കെ ഇങ്ങോട്ട് കേൾക്കും. പക്ഷേ ഒന്നോ രണ്ടോ പേരൊക്കെ താമസിക്കുന്ന ഇതാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അവരവരുടെ റൂമാണെങ്കിൽ താഴത്താള് റൂമിലായിരിക്കും, ഈ കോമൺ ഏരിയ അങ്ങനെ യൂസ് ചെയ്യത്തൊക്കെയാണ്. അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് വെച്ചിരിക്കും. പക്ഷെ നമുക്കിത് ഇഷ്ടപ്പെട്ടു, നല്ല രസമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇതിവിടെ കുറേ പണിയൊക്കെ നടക്കാൻ നിൽക്കുവാണ്. പെയിൻറ്റിങ്ങും കാർപ്പറ്റ് മാറ്റലും അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ ഒന്ന് എടുത്ത് അതിൽ കാണിക്കാമെന്ന് വിചാരിച്ചു, ഈ ഇവിടുത്തെ കോണ്ടോ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ കൂടുതൽ കാഴ്ചകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.